നമസ്കാരം. അങ്ങനെ മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സ്, നിങ്ങള് പേര് കേട്ടപ്പോ തന്നെ നമുക്ക് പണ്ട് സലീം കുമാർ ചെയ്ത ക്യാരക്ടറൊക്കെ ഓർമ്മ വന്നേക്കാം. പക്ഷെ ആ ഒരു ക്യാരക്ടറായിട്ട് യാതൊരു ബന്ധമില്ല, വളരെയധികം വ്യത്യാസമുള്ള പടം. അപ്പോ അഭിനവ് നായക് അങ്ങനെയാണ് തോന്നുന്നു നമ്മുടെ ഡയറക്ടറിന്റെ പേര്. അദ്ദേഹത്തിന്റെ ഇനീഷ്യൽ ആയിട്ടുള്ള ഫസ്റ്റത്തെ ഒരു ഡയറക്ഷനിൽ വന്നേക്കണേ. അതുപോലെ വിനീത് ശ്രീനിവാസനാണ് നായകൻ നന്നായിട്ട് വന്നേക്കണേ. സുരാജ് വെഞ്ഞാറമൂട്, അതേപോലെ ഒട്ടനവധി സ്റ്റാർ കാസ്റ്റുകൾ പോയിക്കൊണ്ടിരിക്കുന്ന പടമാണ്. അപ്പൊ പടം കണ്ട് ഇപ്പൊ അറിഞ്ഞിട്ടുള്ളൂ. പടത്തിനെ കുറിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇത് ഇപ്പോൾ നമ്മൾ ട്രെയിലറിലും ടീസറിലും കണ്ടിരിക്കുന്ന പോലെ ഒരു ലോയർ അല്ലെങ്കിൽ ലോയറിന്റെ ലൈഫും അതേപോലെ അവരുടെ ആ പ്രൊഫഷണൽ ലൈഫും അവർ ഡീൽ ചെയ്യുന്ന കേസസും ഇതിന് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പോയിക്കൊണ്ടിരിക്കണം. ഈ പടത്തിനകത്ത് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എൻറ്റയർലി ഒരു ഡിഫറെൻ്റ് അപ്രോച്ചാണ്. നമ്മൾ മലയാള സിനിമയിൽ ഇതുവരെ കാണാത്ത ഒരു പ്രമേയമാണ് ഇവിടെ അവതരിപ്പിച്ചത്. പ്രമേയം ഉദ്ദേശിച്ചത് ഈ കേസ് വാദിക്കലോ അല്ലെങ്കിൽ ഒരു കോർട്ട് കാണിക്കലോ ആ സംഭവം ഒന്നുമല്ല. ഇതിനകത്ത് ഡീൽ ചെയ്തേക്കുന്ന വിഷയങ്ങളൊക്കെ നമ്മൾ ശരിക്കും ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഹിന്ദി സിനിമയിൽ എവിടെയോ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഒരു ടോപ്പിക്ക് സംസാരിക്കുന്നത്. പക്ഷേ മലയാള സിനിമയിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനത്തെ ഒരു സംഭവം വന്നേക്കണേ. ഈ ഒരു പടത്തിൻ്റെ വേറെ എടുത്തുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ സുരാജ് വരുന്ന ഒരു സീനിയർ ലോയറായിട്ട് വന്നേക്കണം. അതേപോലെ തന്നെ നമ്മുടെ വിനീത് ശ്രീനിവാസൻ വരുന്നത് ഒരു ജൂനിയർ ലോയറായിട്ടാണ് എനിക്ക് വർക്കൗട്ട് ചെയ്യുന്നത്. പക്ഷേ പുള്ളി സ്മാർട്ടാണ്, പുള്ളി എനർജറ്റിക്കാണ്, പുള്ളിക്ക് ബുദ്ധിയും കാര്യങ്ങളും കഴിവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. പക്ഷേ ഒരു കേസും അങ്ങനെ ആ സെറ്റപ്പായിട്ട് എൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്ട്രഗ്ലിംഗ് സ്റ്റേജിൽ നിൽക്കുന്ന ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ പടം ഒരു ഡീൽ ചെയ്യുന്ന കേസ്, ആ ഡീൽ ചെയ്യുന്ന കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ, അതേപോലെ തന്നെ കുറച്ച് തട്ടിപ്പുകൾ, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ അതിനകത്ത് പറഞ്ഞു പോകുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഈ പടത്തിൻ്റെ വേറെ കുറച്ച് എടുത്തു പറഞ്ഞ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, ഓരോ മൈന്യൂട്ട് കാര്യങ്ങൾക്ക് വരെ ഇതിനകത്ത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഡാർക്ക് കോമഡി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്ഷേപം ആയിട്ട് അവിടെയൊക്കെ കുറച്ച് താങ്ങല കൊടുക്കുന്ന കുറേ കോമഡീസ് ഉണ്ട്. അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് സീൻസൊക്കെ എടുത്തു പറയാം. ഇപ്പോൾ കാറിൽ പോകുമ്പോൾ ചില കാറുകൾക്ക് സേഫ്റ്റിയുടെ പ്രശ്നങ്ങളുണ്ട്, നമുക്ക് എയർ ബാഗ് കാര്യങ്ങൾ, സിംഗിൾ എയർ ബാഗ് കൊടുക്കണം, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ അത് എടുത്തു പറയുന്നുണ്ട്. അതുകൂടാതെ തന്നെ സ്റ്റാർട്ടിങ്ങിലൊക്കെ കാണിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ വിനീത് ശ്രീനിവാസൻ ചെയ്തേക്കുന്ന ആ ഒരു ക്യാരക്ടർ, വീട് കാണിക്കുമ്പോൾ ഒരു പാമ്പ് വന്നിരിക്കുന്ന സീനൊക്കെ ഉണ്ട്. അതൊക്കെ കഥയിൽ എവിടേക്കോ നമുക്കത് വീണ്ടും റിക്കളക്ട് ചെയ്യാൻ പറ്റും. എവിടേക്കോ നമുക്ക് ഉൾക്കൊള്ളിക്കാമല്ലോ ഇത് പറഞ്ഞത്, അന്ന് നേരത്തെ പറഞ്ഞത് ഇതായിട്ട് ബന്ധമുണ്ട്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. പിന്നെ ഒരു ഫണ്ണി എന്ന് പറഞ്ഞെങ്കിൽ, എവിടേക്കോ ചെറിയ നർമ്മം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഡാർക്ക് കോമഡി എന്ന് പറഞ്ഞപ്പോൾ അതൊരു വെഡിങ് ഇൻവിറ്റേഷൻ കൊടുക്കാൻ പോകുന്ന ഒരു രംഗമുണ്ട്. സീനിയർ അഡ്വക്കേറ്റിന് കൊടുക്കാൻ പോകുന്ന ഒരു വെഡിങ് ഇൻവിറ്റേഷൻ രംഗമൊക്കെ ഉണ്ട്. അതൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നൊരു ചിരി വരുന്ന സംഭവം. പക്ഷേ ആ ഒരു മൊത്തത്തിൽ സിറ്റുവേഷൻ നമുക്ക് പൊട്ടിച്ചിരിക്കാൻ ഡിമാൻഡ് ചെയ്യുന്നില്ല. പക്ഷെ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ആ ഒരു സംഭവം കൊടുക്കുന്നത്. ചിരി എവിടെ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് ചിരിക്കാം എന്നാൽ അങ്ങനത്തെ കുറച്ച് ട്വിസ്റ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് തോട്ട് പ്രോസസ് കൂടി പോയിക്കുന്ന സംഭവമാണ്. പിന്നെ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ഇപ്പോൾ ഇനീഷ്യൽ അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് ഒരു ഡയറക്ടർ ആണെന്നുള്ള രീതിയിൽ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ കഴിവ് അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ അഭിനവ് എന്ന് പറഞ്ഞ ഡയറക്ടർ കഴിവ് തെളിയിച്ചിട്ടുണ്ട് ഈ പടത്തിൽ. ഒരു രീതിയിലുള്ള ബോറഡിയും കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ എൻ്റർടൈനറാണ്. ഇപ്പോൾ വിനീത് ശ്രീനിവാസൻ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ അഭിനയത്തിലേക്ക് വന്നേക്കണം. കുറച്ച് ഡിലേ വന്നിട്ടുണ്ട്. പക്ഷേ എടുത്തേക്കണ പടം നല്ല പക്ക പടമാണ്. നല്ല രീതിയിൽ തന്നെ നമുക്ക് പിടിച്ചിരുത്തും. ഒരു ഫാമിലി മൂവി ആയിട്ട് നമുക്ക് വേണേൽ കണക്കാക്കാം. ഫാമിലിക്കൊക്കെ വന്ന് പോയാലും അങ്ങനെ ബോറടിക്കുന്നില്ല. പക്ഷേ ഈ ഒരു പടത്തിനകത്ത് വേറെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു യങ്സ്റ്റേഴ്സിനോ അല്ലെങ്കിൽ ഒരു തട്ടിപ്പൊളിപ്പൻ സെറ്റപ്പിലേക്ക് വരുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു ഡിപ്രഷൻ വന്നേക്കാം. പക്ഷേ പടം കൊള്ളാം, പടം നൈസ് പടമാണ്, പടം കാണാനുണ്ട്, പടം ഒരു ഹിറ്റാവും, അതായത് യാതൊരു സംശയമില്ല. നല്ലൊരു മെസ്സേജ് തന്നെ പറഞ്ഞു, ഒരു സോഷ്യൽ റിലവൻസ് ഉള്ള ടോപ്പിക്കാണ് അതിനകത്ത് ഹാൻഡിൽ ചെയ്തേക്കണം. അപ്പോൾ മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സ് ധൈര്യമായിട്ട് നിങ്ങൾക്ക് കാണാം, ടിക്കറ്റ് എടുക്കാം, യാതൊരു രീതിയിലുള്ളൊരു ലാഗ് ഉണ്ടാവില്ല. ഇനി തട്ടാശ്ശേരി കൂട്ടം വരുന്നുണ്ട്, അതുകൊണ്ട് കണ്ടിട്ട് അതിൻ്റെ റിവ്യൂ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത പടത്തിൻ്റെ റിവ്യൂ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ.